സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ലൈംഗികാരോപണം കത്തിപ്പടരുന്നു. എന്നാൽ സാംസ്കാരിക വകുപ്പ് നടപടിയെടുക്കാതെ പരാതിയും കാത്തിരിപ്പാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ഘോഷിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിമാരിലെ പറ്റും. സജി ചെറിയാന്റെ അതേ നിലപാട് തന്നെയാണ് മറ്റു മന്ത്രിമാർക്കും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്തിന്റെ രാജിയിൽ നിലപാട് കടുപ്പിക്കാൻ ആദ്യം പ്രതിപക്ഷം തയ്യാറായില്ല. ചോദ്യം ആവർത്തിച്ചപ്പോൾ മാത്രം രാജിവെക്കണമെന്ന് വി ഡി സതീശൻ. സ്ത്രീ മുന്നോട്ട് വന്ന് ആരോപണം ഉന്നയിക്കുകയാണ് അല്ലേ? അപ്പൊ അത് പരിശോധിക്കണ്ടേ? അത് അന്വേഷിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒഴിയണം എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അന്വേഷണം നടത്തും. അദ്ദേഹം ഒഴിയും വേണം, അന്വേഷണം നടത്തുകയും വേണം. മന്ത്രിയുടെയും രഞ്ജിത്തിന്റെയും രാജിയാണ് BJP ആവശ്യപ്പെടുന്നത്. രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം. രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് മാത്രമല്ല, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. രഞ്ജിത്ത് സംവിധായകൻ മാത്രമല്ല, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ്. പരാതി നൽകിയാൽ മാത്രം തുടർ നടപടിയെന്ന സർക്കാർ നിലപാട് എന്താണ് വ്യക്തമാക്കുന്നത്? ഇരയ്ക്കൊപ്പമെന്ന് ആവർത്തിച്ച് നിലപാടെടുക്കുന്ന സ്ത്രീപക്ഷ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.